ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് മുഖത്തെ പാടുകൾ മാറാനും അതുപോലെ മുഖക്കുരു മാറാനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന നല്ല നാച്ചുറൽ ഒരു ടിപ്സാണ് ഞാനിന്ന് പറയുന്നത്. എൻ്റെ ബേസിക് ആയിട്ട് പറയുന്നത് മുരിങ്ങയിലയാണ് കേട്ടോ. അപ്പം ഞാൻ മുരിങ്ങയില വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അതുപോലെ തന്നെ നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് മുരിങ്ങയിലയുടെ ജ്യൂസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേസ് ഈ റിമൂവിങ്, നമ്മുടെ സൺടാൻ റിമൂവ്, അതുപോലെ തന്നെ ഏറ്റവും മുഖക്കുരു മാറാനും മുഖക്കുരു വന്ന പാടുകൾ മാറാനും, നമുക്ക് മുഖക്കുരു അല്ലാതെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന മറ്റ് ചില ബാക്ടീരിയയുടെയും ഒക്കെ ആയിട്ടുള്ള പ്രശ്നം കൊണ്ട് വരുന്ന ചെറിയ മുഖക്കുരു പോലെ തന്നെ വരുന്ന മറ്റ് ചെറിയ പിമ്പിൾസ് പോലത്തെ മറ്റ് കാര്യങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ ഒന്ന് മാറാനും നമ്മുടെ ഫേസ് ക്ലീൻ ആവാനും ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്സാണ്. അതിന് വേണ്ടുന്നത് ഞാൻ പറഞ്ഞു, തൈര്, മുരിങ്ങയില, നാരങ്ങ, അതുപോലെ ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്, ഇത്രയും തുളസിയില, ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. തുളസി നീരൊക്കെ നിങ്ങൾക്കറിയാം, തുളസി നീരൊക്കെ നമ്മുടെ മുഖത്ത് പുരട്ടുന്നത് മുഖക്കുരു മാറാൻ നല്ലതാണ്. അതുപോലെ തന്നെ മുഖക്കുരു മാറാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒന്നാണ് മുരിങ്ങയില. അപ്പോൾ ഈ മുരിങ്ങയിലയും നമുക്ക് തുളസിയിലയും വെച്ചിട്ടുള്ള ഫേസ് പാക്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ പലരും പറഞ്ഞു, ഞാൻ പറയുന്ന വീഡിയോസ് എല്ലാം തന്നെ നല്ല ബെസ്റ്റാണ്, നല്ല റെമഡീസ് ആണ്, നല്ല റിസൾട്ട് കിട്ടുന്നു, അപ്പോൾ ചെയ്ത് കാണിക്കുമെന്ന് കുറേ കമൻറ്റുകൾ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ഫേസിൻ്റെ അല്ലെങ്കിൽ ഫേസ് പാക്ക് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു റിമൂവിങ് പിമ്പിൾസ് ഒക്കെ റിമൂവ് ആവാൻ പറ്റുന്ന ഈ ഒരു ടിപ്സ് നിങ്ങളിലേക്ക് ഞാൻ ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞ് വന്നത്. അപ്പോൾ അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് തൈര്, മുരിങ്ങ, നാരങ്ങ, അതുപോലെ തുളസിയില, പിന്നെ ഒരു ടിഷ്യൂ പേപ്പറാണ്. അപ്പോൾ അത് ഞാൻ ആദ്യം നമുക്ക് ഈ തുളസിയിലയുടെയും അതുപോലെ മുരിങ്ങയിലയുടെയും ജ്യൂസ് എടുക്കണം. അത് നമുക്ക് കൈകൊണ്ട് പിഴിഞ്ഞിട്ടെടുക്കാം. കൈകൊണ്ടൊന്ന് ജസ്റ്റ് കൈകൊണ്ട് നമ്മൾ അമർത്തി അത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ടെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ, അതല്ല ചെറിയ കല്ലുണ്ടെങ്കിൽ അതിനകത്ത് ഇടിച്ചിട്ട് നമുക്ക് അതിൻ്റെ ജ്യൂസ് എടുക്കാം. അത് നിങ്ങളുടെ ചോയ്സാണ്, എങ്ങനെയാണെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും അതൊരു ചെറിയൊരു കല്ലിനകത്ത് വെച്ച് ഇടിച്ച് അതിൻ്റെ ജ്യൂസ് എടുക്കാം. ജ്യൂസ് എടുത്ത് നിങ്ങളെ കാണിക്കാം. അപ്പം അതിനു മുമ്പ് ഞാൻ ആ ഇൻഗ്രീഡിയൻസ്, ആ എടുത്തിരിക്കുന്ന ഐറ്റംസ് നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ തൈര്, അതിലേക്ക് ഒരു 6-7 തുളസിയില, നാരങ്ങ ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട്, പക്ഷെ നമുക്കൊരു 2 ഡ്രോപ്സ് ലെമൺ മതി. പിന്നെ ടിഷ്യൂ പേപ്പറും ഒരു തണ്ട്, ഈ ഒരു ഒറ്റ ഇതേ ഞാൻ എടുത്തിട്ടുള്ളൂ, മുരിങ്ങയില. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഈ തുളസിയിലയും ഈ ഒരു മുരിങ്ങയിലയും നമുക്കൊന്ന് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുക്കാം. അത് നമുക്ക് തൈരിലേക്ക് ചേർക്കാം. ഇപ്പോൾ ഞാൻ അതിൽ ഏകദേശം ആ മിക്സിയിലിട്ട് ഒരു തുള്ളി വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തത്. ഇത് ഏകദേശം 1 ടീസ്പൂണോളം ജ്യൂസ് എനിക്ക് മുരിങ്ങയുടെയും അതുപോലെ തുളസിയിലയും കൂടി എടുത്തിട്ടുള്ള മിക്സിൻ്റെ ആ ഒരു ജ്യൂസ് എനിക്ക് 1 ടീസ്പൂൺ കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തൈര്. അപ്പോൾ ഈ തൈരിലേക്ക് നമുക്ക് ഈ ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലൊരു എന്താ നമ്മുടെ ഈ താളിയുടെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയാണ് വരുന്നത്. അതിലേക്ക് നമുക്ക് ഈ ഒരു നാരങ്ങയുടെ, ഞാൻ ഈ ഒരു പോർഷൻ 4-ൽ 1 ആയിട്ടുള്ള പോർഷനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് നിൽക്കാം. ഒരു 2-3 ഡ്രോപ്സേ നമുക്കിതിന് വേണ്ടി വരത്തുള്ളൂ. അപ്പം നമുക്ക് ഈ നാരങ്ങയുടെ 4-ൽ 1 പോർഷൻ, നിങ്ങൾക്കിപ്പം നാരങ്ങ വലിയൊരു നാരങ്ങ, എനിക്കിതിപ്പം ചെറിയൊരു നാരങ്ങയായിരുന്നു, വലിയ നാരങ്ങയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഞാൻ പറഞ്ഞ ഈ ഒരു ഡ്രോപ്സിൻ്റെ കണക്ക് വെച്ചെടുത്താൽ മതി. ഇനി നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, യോജിപ്പിച്ച് കൊടുക്കാം. അപ്പം തൈരും 1 ടീസ്പൂൺ ഉണ്ടായിരുന്നു, ഈ ഒരു ജ്യൂസും 1 ടീസ്പൂൺ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ലെമൺ ജ്യൂസും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പം ഈ ഒരു മിക്സ് ഇങ്ങനെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ടിഷ്യൂ പേപ്പർ, ഇതിൻ്റെ ഒരു കുറച്ച് പീസായിട്ട് തന്നെ നമുക്ക് ഇത് മുറിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു ടിഷ്യൂവിനെ നമുക്ക് മുറിച്ചെടുക്കാം. കാര്യം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്കിതിൽ മുക്കിയിട്ട് നമ്മുടെ ടിഷ്യൂ ആണ് നമ്മുടെ ഫേസിൽ വെക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ടിഷ്യൂ ഒന്ന് ഒരു സ്ക്വയർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാം. അതല്ല നമ്മുടെ ഫേസിൻ്റെ ആ ഒരു ഷേപ്പിൽ കിട്ടുമെങ്കിൽ അങ്ങനെ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു സൈസിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിത് ഈ ഒരു മിക്സിയിലേക്ക് ഒന്ന് മുക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് മുക്കിയിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞ് നമ്മുടെ ഫേസിൽ ഇതൊന്ന് വെച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഈ മുഖക്കുരു എവിടെയാണോ ഉള്ളത്, ഇപ്പം ഏറ്റവും കൂടുതൽ കവിളിലൊക്കെയാണ് മുഖക്കുരു വരുന്നത്, അപ്പോൾ ആ ഒരു പോർഷൻ മനസ്സിലാക്കിയിട്ട് വേണം
നമ്മൾ ഈ ഒരു ടിഷ്യു വെച്ച് കൊടുക്കാൻ വെക്കേണ്ടത്. അപ്പം ഇതുപോലെ നമുക്ക് ടിഷ്യു നമുക്ക് ഒന്ന് ഡിപ്പ് ചെയ്താൽ മതി. അപ്പോൾ അതിലേക്ക് മൊത്തത്തിൽ നല്ല രീതിയിൽ നമ്മളുടെ ഈ ഒരു പാക്കിൻ്റെ ഇത് വരും. അപ്പോൾ വെള്ളമാണെന്നുണ്ടെങ്കിലും നമ്മൾ ചേർത്തിട്ടില്ല, കേട് തൈരും ഇതുമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ കാണിച്ചു, ഇതുപോലെ നിങ്ങൾക്ക് നമ്മുടെ ഈ പിമ്പിൾസ് ഉള്ള ഭാഗത്ത്, പിമ്പിൾസ് ഉള്ള ഭാഗത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്തൊക്കെയാണ് ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ പിമ്പിൾസ് വരുന്ന ഭാഗം. ഈ ഒരു പോർഷൻസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പിമ്പിൾസ്, പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും ഈ ഒരു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ പിമ്പിൾസ് വരുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഈ ഒരു ടിഷ്യൂ നമുക്കിതിൽ ഡിപ്പ് ചെയ്തിട്ട് ആ ഒരു പോർഷൻസ് കിട്ടത്തക്ക രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ടിഷ്യൂ നിങ്ങൾക്ക് ഫേസ് കട്ട് ചെയ്ത് വെക്കാം എന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം. അതല്ല, നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് അല്ലാണ്ട് ആ ഒരു പൊസിഷനിലും വെക്കാം, ഇങ്ങനെ വേണമെങ്കിൽ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു ടിഷ്യൂ വെക്കേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു മിക്സ് നമുക്ക് വെക്കേണ്ട ഒരു രീതി എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു രീതിയിൽ. ബാക്കിയുള്ള പോർഷനിൽ, ഇപ്പം പിമ്പിൾസ് ഇല്ലാത്ത പോർഷനിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് പുരട്ടി കൊടുത്താൽ മതി. ഓക്കെ, അപ്പം പിമ്പിൾസ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു പോർഷനിലാണ് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫേസിൽ എവിടെയാണ് കൂടുതൽ പിമ്പിൾസ് വരുന്നതെന്ന് നോക്കുക, അതനുസരിച്ച് ആ ഒരു ഭാഗത്ത് ഇതുപോലെ ടിഷ്യൂ വെക്കുക എങ്കിൽ മാത്രമേ നമുക്ക്, ഇപ്പം നമുക്ക് ബാക്കി ഫേസിൽ പിമ്പിൾസ് വരാത്ത ഭാഗത്തും കൂടി ഇത് വെക്കണം എന്നില്ല. അപ്പോൾ ആ വരുന്ന ഒരു പോർഷനിൽ നമുക്ക് ഈ ഒരു പിമ്പിൾസ് റിമൂവ് ചെയ്യാനായിട്ട് നമുക്കിതൊന്ന് വെച്ച് കൊടുത്താൽ മതിയാകും. ഇത് നിങ്ങൾ കഴിവതും ഡെയിലി ചെയ്യുക, ഡെയിലി നിങ്ങളുടെ ടൈം അനുസരിച്ച് ദിവസവും ചെയ്യുക. പിമ്പിൾസൊക്കെ കൂടുതലുള്ളവരാണ് എങ്കിൽ നിങ്ങൾ ഡെയിലി ഒന്ന് വെക്കുക, ഡെയിലി ഈ ഒരു ടിപ്സ് ഇതൊന്ന് ചെയ്യുക. അഥവാ നിങ്ങൾക്ക് തൈര്, ഇപ്പം നിങ്ങൾ ഒരു ഓയിലി സ്കിന്നുകാരാണ്, ഓയിലി സ്കിന്നുകാർക്കാണ് ഏറ്റവും കൂടുതൽ പിന്നെ നമുക്ക് ഈ പിമ്പിൾസ് വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നുകാർ തൈര് ഒഴിവാക്കിയിട്ട് അവിടെ നമുക്ക് റോസ് വാട്ടർ ആഡ് ചെയ്താൽ മതി. റോസ് വാട്ടറും മുരിങ്ങയിലയുടെ ജ്യൂസും അതുപോലെ നമ്മുടെ തുളസിയില നീരും നാരങ്ങയും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ ഇതുപോലെ നമുക്ക് ടിഷ്യൂ വെച്ചിട്ട്, ടിഷ്യൂ നിങ്ങളുടെ ആ ഒരു പോർഷൻസ് കവർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പിമ്പിൾസ് കൂടുതലായിട്ടുള്ള ഭാഗത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ഇതൊരു 20 to 30 minutes, ഒരു അരമണിക്കൂർ വരെ ഇരിക്കണം. വേറൊന്നുമല്ല, പിമ്പിൾസാണ്, നല്ലതായിട്ട് നല്ല ഉള്ളിലേക്ക് ഇതിൻ്റെ ആ ജ്യൂസൊക്കെ നന്നായിട്ട് ഇറങ്ങണം. അപ്പോൾ ഓയിലി സ്കിന്നുകാർ തീർച്ചയായിട്ടും നിങ്ങൾ അവോയ്ഡ് ചെയ്യുക, തൈര് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക, പകരം റോസ് വാട്ടർ യൂസ് ചെയ്യുക. ഇതൊന്നുമില്ല എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ഈ ഒരു മുരിങ്ങയിലയുടെ ജ്യൂസും നാരങ്ങാനീരും മാത്രം പുരട്ടി നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏറ്റവും നിങ്ങൾക്കൊരു ഇത് 3 days നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട്, പിമ്പിൾസൊക്കെ ഉള്ളിലേക്ക് പോകും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേ ഉള്ളതെല്ലാം ഇനി പോകുന്ന, പിന്നെ അതിനുശേഷം നിങ്ങളുടെ പിമ്പിൾസ് വരാതിരിക്കുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എനിക്ക് പിമ്പിൾസിൻ്റെ പ്രോബ്ലം ഇല്ല എന്നാ, അതുകൊണ്ട് തന്നെ ഞാനിത് കൂടുതൽ നേരം വെക്കുന്നില്ല. പക്ഷേ എന്നാൽ തന്നെ നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിമ്പിൾസ് ഇല്ലാത്തവർക്കും ഗ്ലോയിങ്ങിനൊക്കെ സൺടാനൊക്കെ മാറാൻ ഏറ്റവും നല്ലൊരു ടിപ്സാണിത്, ഏറ്റവും നല്ലൊരു നാച്ചുറൽ ടിപ്സാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എന്തായാലും ഒരു എന്തായാലും വെച്ചു. അപ്പോൾ ഞാൻ ഒരു 20 minutes വെയിറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് ഞാനിത് റിമൂവ് ചെയ്യാം. റിമൂവ് അത് മാറിയതിന് ശേഷം നമുക്കൊന്ന് ഫേസ് വാഷ് കഴിഞ്ഞ് കാണാം. ഇപ്പോൾ ഞാൻ ഏകദേശം 20 minutes ആയി. അപ്പോൾ ഞാൻ ഈ ഒരു പോർഷനിൽ വെച്ചതിന് ശേഷം കുറച്ച് അതിൻ്റെ മിക്സ് ബാലൻസ് ഉള്ളത് ഞാൻ ബാക്കി കൂടി എൻ്റെ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തു. ഇപ്പോൾ ഏകദേശം 20 minutes ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയി തുടങ്ങി. ആ ഡ്രൈ ആയതിൻ്റെയാണ് ഈ പേപ്പർ നമ്മുടെ ഫേസിൽ നിന്ന് ഇളകി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്യാം. ഇപ്പോൾ ഞാൻ മുഖം വാഷ് ചെയ്തു, മുഖം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് യൂസിൽ അറിയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ആർക്കും, ഇതൊരു 2-3 times നിങ്ങൾ യൂസ് ചെയ്തതും നല്ല പിമ്പിൾസ് ഉള്ളവരാണെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുക. അതുപോലെ നല്ല ഓയിലി സ്കിൻ ആണെങ്കിൽ തൈര് ഒഴിവാക്കുക. തൈര് ഞാൻ നോർമൽ സ്കിൻ ടൈപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ഓപ്ഷണലാണ് തൈര് ഞാൻ ചേർത്തത്. എൻ്റെ സ്കിൻ ടൈപ്പിന് തൈരും കൂടി വേണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ തൈര് ചേർത്തത്. നല്ല പിമ്പിൾസൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തൈര് ഒഴിവാക്കിയിട്ട് നമ്മുടെ തുളസിയിലയും മുരിങ്ങയിലയും നാരങ്ങയും മാത്രം യോജിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ടിഷ്യൂ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ
അത് കുറച്ചുകൂടി ക്വാണ്ടിറ്റി വേണ്ടി വരും. കാര്യം ടിഷ്യൂ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും നമ്മളുടെ ഈ ഒരു മിക്സിനെ. കാര്യം ഫുൾ വെള്ളമല്ലേ, അത് അങ്ങോട്ട് ടിഷ്യൂ ഡിപ്പ് ചെയ്യുമ്പോഴത്തേക്കിനും അത് നന്നായിട്ട് അത് അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ടി വരും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിഷ്യൂ അവോയ്ഡ് ചെയ്തിട്ട് മുഖത്ത്, അത് നിങ്ങൾ പുരട്ടുമ്പോൾ ടിഷ്യൂ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു 2 മിനിറ്റ്സ് ഗ്യാപ്പിൽ നിങ്ങൾ ഈ ഒരു മിക്സ് ഫേസിൽ വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്യുക. കാര്യം പെട്ടെന്ന് ഇത് ഡ്രൈ ആയിട്ട് വീണ്ടും തേച്ച് കൊടുക്കേണ്ട ഒരു ചെറിയൊരു പ്രശ്നം വരും. അപ്പം അതുകൊണ്ടാണ്. അതല്ല കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് തുളസിയില നീര് 1/2 ടീസ്പൂണും മുരിങ്ങയില നീര് 1 ടീസ്പൂണും, അതല്ല കുറച്ച് ഞാൻ ഈ പറഞ്ഞു ടിഷ്യൂലാണെങ്കിൽ ഇത് ടേബിൾ സ്പൂണിൻ്റെ അളവ് എടുക്കുക. പിന്നെ റോസ് വാട്ടർ, റോസ് വാട്ടർ നിങ്ങൾ എത്രയാണോ തുളസിയിലയുടെ നീരെടുക്കുന്നത് അത്രത്തോളം റോസ് വാട്ടർ യൂസ് ചെയ്യുക. ലെമൺ നിങ്ങൾ എത്ര കൂടുതലാണെന്നുണ്ടെങ്കിലും ഒരു 2-3 തുള്ളി അല്ലെങ്കിൽ ഒരു നാരങ്ങയുടെ കാൽ പോർഷൻ 1/4 ഭാഗം മാത്രം മതി ലെമൺ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ മുഖമൊന്നും തുടച്ചിട്ടില്ല, കാര്യം നമുക്ക് നമ്മുടെ ഈ വായുവിലൂടെ ഉണങ്ങുന്ന അതായിരിക്കും ഏറ്റവും നമുക്ക് തുടച്ച് വെള്ളം മാറ്റുന്നതിലും നല്ലത്. കുറച്ച് നമ്മുടെ ഈ എയർ ഓട്ടോമാറ്റിക്കലി അങ്ങ് ഇതങ്ങ് ഡിപ്പായി നന്നായിട്ട് അങ്ങ് പോകുന്നതാണ്. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു പിമ്പിൾസ് അതുപോലെ മുഖക്കുരു വരാതിരിക്കാനും മുഖക്കുരു വന്നത് പോകുവാനും ഒക്കെ വളരെ നല്ല, നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു കൊഴുപ്പിനെ ആ അത്തരം കൊഴുപ്പിനെ മാറ്റാനായിട്ട് പറ്റുന്ന ഏറ്റവും നല്ലൊരു ടിപ്സാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ.